പാർത്ഥനീയ ജീവിതത്തെക്കുറിച്ച്, അതായത് മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് സാധു സുന്ദരസിംഗ് നല്ലൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഉദാഹരണമാണ്. ഒരു കോഴിമുട്ട, കോഴിമുട്ടയുടെ മേൽ പിടക്കോഴി അടയിരിക്കുന്നു, പൊരുങ്ങിയിരിക്കുന്നു. ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇടയ്ക്ക് പിടക്കോഴി ഈ കുഞ്ഞുമായി, മുട്ടയ്ക്കകത്തിരിക്കുന്ന കുഞ്ഞുകോഴി, രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുകോഴിയായി സംസാരിക്കുന്നു. ഭാവനയാണ്. പിടക്കോഴി പറയുന്നു, കുഞ്ഞേ, ഏതാനും ദിവസം കഴിഞ്ഞാൽ മതി, നീ പുറത്തു വരും. ഇപ്പോഴുള്ള ഈ മുട്ടത്തോട് പൊട്ടി നീ പുറത്തു വരും. കുഞ്ഞു പറയുന്നു, അമ്മ വെറുതെ പറയുകയാണ്, എന്നെ പരിഹസിക്കുകയാണ്. ഞാൻ വിശ്വസിക്കാനുണ്ടോ? അങ്ങനെ ഇട്ടിതം വിശ്വസിക്കാനാണോ ഞാൻ ഇരിക്കുന്നത്? അല്ല കുഞ്ഞേ, നീ നേരിട്ട് കാണും. ഇപ്പോൾ നീ വിശ്വസിക്കുന്നില്ല, ശരി, നീ നേരിട്ട് കാണും. ഈ മുട്ടത്തോട് പൊട്ടി നീ ഒരു കോഴിക്കുഞ്ഞായി നീ പുറത്തു വരും. കുഞ്ഞുകോഴിക്കേ ഒന്നും മനസ്സിലാകുന്നില്ല. അമ്മക്കോഴി പറഞ്ഞു കൊടുത്തു, കുഞ്ഞേ, നീ വിശാലമായ ലോകം കാണും. നിനക്ക് നോക്കിയാൽ നോക്കത്താത്ത വിശാലമായ പ്രപഞ്ചം നീ കാണും. അവിടെ നിനക്ക് ചിറകുണ്ടാകും, ചിറകിൽ തൂവലുണ്ടാകും, നീ പറക്കും. കുഞ്ഞ് മുട്ടയ്ക്കാതിരിക്കുന്ന കുഞ്ഞുകോഴി പറയുകയാണ്, അമ്മ വെറുതെ വ്യാമോഹിപ്പിക്കുകയാണ്. എൻ്റെ ലോകം ഇതല്ലേ, ഇതല്ലേ ലോകം? ഈ തോടിനുള്ളിൽ ഇരിക്കുന്നതല്ലേ എൻ്റെ ലോകം? ഇതിന് പുറത്ത് എന്ത് ലോകം? എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ അംഗീകരിക്കില്ല. കുഞ്ഞേ, നീ ഇപ്പോഴും അംഗീകരിച്ചില്ലെങ്കിൽ നീ അംഗീകരിക്കും, മനസ്സിലാകും. നീ പുറത്തു വരും. നീ പുറത്തു വരുമ്പോൾ നിനക്ക് ഞാൻ ആഹാരം കൊത്തിക്കൊണ്ടു തരും. നിന്നെ ഞാൻ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. നിന്നെ പരിന്തിൽ നിന്നും കഴുകനിൽ നിന്നുമെല്ലാം ഞാൻ നിന്നെ രക്ഷിക്കും. കുഞ്ഞേ, നീ പുറത്തു വരും. എത്ര പറഞ്ഞാലും ആ കുഞ്ഞുകോഴിക്ക് മനസ്സിലാവുകയില്ല, കാരണം അത് കണ്ടിട്ടില്ല. ഇതുപോലാണ് ആത്മീയം. ആത്മീയം വിശ്വസിക്കാൻ മാത്രമേ പറ്റൂ. അത് നേരിട്ട് കണ്ടിട്ട് ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞാൽ സാധിക്കുകയില്ല. പക്ഷേ വിശ്വസിച്ചാൽ അനുഭവങ്ങൾ കിട്ടും. നേരിട്ട് കാണുന്ന പോലുള്ള അനുഭവങ്ങൾ കിട്ടും വിശ്വസിച്ചാൽ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നതാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഇബ്രായർ 11:1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. നമ്മിൽ പലരും മരണശേഷം നിത്യതയുണ്ട് എന്ന് കേൾക്കുന്നത് നമുക്കൊരു അപൂർവ കാര്യമായിട്ട് തോന്നും, ഒരു അത്ഭുതമായിട്ട് തോന്നും. ഇതൊക്കെ ശരിയാണോ? അങ്ങനെയൊന്നുണ്ടോ? മരണശേഷമുള്ള നിത്യതയോ, സ്വർഗം അങ്ങനെയൊന്നുണ്ടോ, നരകം അങ്ങനെയൊന്നുണ്ടോ? സ്നേഹിതരെ പറയട്ടെ, സ്വർഗമുണ്ട്, നരകമുണ്ട്, യേശുക്രിസ്തുവുണ്ട്, എതിർക്രിസ്തുവുണ്ട്. ഓർക്കുക, ഇന്ന് നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിലാക്കുവാനുള്ള വഴികൾ പറഞ്ഞു തരുവാൻ സുവിശേഷം കർത്താവ് തന്നിരിക്കുന്നു, തിരുവചനം കർത്താവ് തന്നിരിക്കുന്നു. നിത്യതയിൽ നാം സ്വർഗസമാനമായ സന്തോഷത്തിൽ ആനന്ദിച്ചാറാടുവാൻ കർത്താവ് നമുക്ക് വേണ്ടി മനോഹരമായൊരു ഭാവി ഒരുക്കിയിരിക്കുന്നു. ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുക, ക്രിസ്തുവിനെ നിങ്ങൾ വിളിക്കുക, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയം തുറക്കുക, ക്രിസ്തുവിനായി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നാഥനായി അംഗീകരിക്കുക, ക്രിസ്തു വരുന്ന വഴിയിൽ കൂടി നിങ്ങൾ നടക്കുക, ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുക, ക്രിസ്തു നിങ്ങളെ സ്വർഗത്തിലെത്തിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം താഴ്ത്തുക, നിങ്ങൾ കർത്താവിനായിട്ട് നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുക. യേശുവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എങ്കിലും നീ എന്നെ സ്നേഹിക്കുന്നു, മേലിൽ പാപം ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ നിന്റെ ഹൃദയത്തേക്ക് എഴുന്നള്ളി വരണമേ. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാപവും പൊക്കി ശുദ്ധീകരിക്കുന്നതിന് വിശ്വസിക്കുന്നു. കടന്നു വരണമേ കർത്താവേ, രക്ഷിക്കണമേ കർത്താവേ, നിത്യജീവൻ്റെ സൗഭാഗ്യം എനിക്ക് തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാൻ നോക്കൊരുങ്ങാം. ദൈവത്തിന് സ്തോത്രം.